നവകേരള സദസ്സിലെ വിവാദ പ്രസ്താവനയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അന്വേഷണത്തിന് ഉത്തരവ്. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. എറണാകുളം സെൻട്രൽ പോലീസ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരും. നവകേരള സദസ്സ് നടക്കുന്നതിനിടെയാണ് പ്രതിഷേധവുമായി എത്തിയവർക്ക് നേരെ ഗൺമാനടക്കം സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഹെൽമറ്റ് കൊണ്ടുപോലും പൂച്ചട്ടി കൊണ്ടുപോലും തലയ്ക്കടിച്ചത്. അതെന്തിനെന്ന ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് രക്ഷാപ്രവർത്തനം എന്നായിരുന്നു. അതിപ്പോൾ കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. എറണാകുളം സെൻട്രൽ പോലീസ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നും കോടതി പറയുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, എന്താണ് കോടതി പറഞ്ഞത്? കൃഷ്ണരാജ്, മുഖ്യമന്ത്രിക്കെതിരെ നൽകിയിട്ടുള്ള പരാതിന്മേലാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണത്തിന് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. എറണാകുളം DCC പ്രസിഡന്റായിട്ടുള്ള മുഹമ്മദ് ഷിയാസ് മുഖ്യമന്ത്രിക്കെതിരെ കേസെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ ഈ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിരുന്നു. അതായത് 2023 നവംബർ മാസം കണ്ണൂരിൽ നവകേരള സദസ്സ് അതിന്റെ യാത്ര നടക്കുന്നതിനിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചില പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിരുന്നു. ആ സമയത്ത് DVFAI അവരെ മർദ്ദിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി നടത്തിയ പരാമർശം അത് കുറ്റകരമാണ് എന്നുള്ളതായിരുന്നു ഈ പരാതിക്ക് ആസ്പദമായിട്ടുള്ള സംഭവം. രക്ഷാപ്രവർത്തനം, അതായത് ഒരു ജീവൻ രക്ഷാപ്രവർത്തനമാണ് DVFAI നടത്തിയത്. ഈ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തെ ലഘൂകരിച്ചുകൊണ്ട് DVFAI നടത്തിയത് ഇത്തരത്തിലൊരു ജീവൻ രക്ഷാപ്രവർത്തനമാണ്. ആ ജീവൻ രക്ഷാപ്രവർത്തനം അഭിനന്ദനം അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടരണമെന്നുള്ള ഒരു പ്രസ്താവന ആയിരുന്നു നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. അത് കുറ്റകരമാണ് എന്നുള്ള ആക്ഷേപം മുൻനിർത്തിക്കൊണ്ടായിരുന്നു മുഹമ്മദ് ഷിയാസ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത്. ഇതിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉത്തരവുണ്ടായിരിക്കുന്നത്. ക്രിമിനൽ നടപടിച്ചട്ടം 202(1) പ്രകാരം അന്വേഷണം നടത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്യണമെന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. എറണാകുളം സെൻട്രൽ പോലീസ് SHOയ്ക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ഒരു ഈ പറയുന്ന പരാതിക്കാരനെയും അതോടൊപ്പം തന്നെ സാക്ഷികളെയും വിസ്തരിച്ചതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ മൊഴികൾ രേഖപ്പെടുത്തിയതിന് ശേഷം അത് സംബന്ധിച്ചുള്ള ഒരു സമഗ്രമായിട്ടുള്ള റിപ്പോർട്ടാണ് ഈ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കോടതി കടക്കുക. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു അന്വേഷണത്തിനാണ് കീഴ്ക്കോടതി, അതായത് CJM കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മർദ്ദനത്തെ ലഘൂകരിച്ച്, മാത്രവുമല്ല അത് തുടരുന്നത് അഭികാമ്യമാണ് എന്നുള്ള ഒരു പ്രസ്താവന മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് വന്നു. അത് കുറ്റകരമായിട്ടുള്ള ഒരു അനാസ്ഥയാണെന്നും ഇക്കാര്യത്തിൽ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും ഉള്ളതായിരുന്നു മുഹമ്മദ് ഷിയാസിന്റെ ആവശ്യം. എന്തായാലും ഈ സ്വകാര്യ അന്യായം ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള അന്വേഷണത്തിന് നിലവിൽ SHOയ്ക്ക്, സെൻട്രൽ പോലീസ് സ്റ്റേഷൻ SHOയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ക്രിമിനൽ നടപടിച്ചട്ടം 202(1) പ്രകാരം ഒരു അന്വേഷണം നടത്തിക്കൊണ്ട്, അതായത് ഈ പറയുന്ന പരാതിക്കാരനെയും മറ്റ് സാക്ഷികളെയും കണ്ടതിന് ശേഷം അവരുടെ മൊഴികൾ രേഖപ്പെടുത്തിയതിനു ശേഷം ഒരു റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്യണം. അതിനുശേഷം തുടർ നടപടികളിലേക്ക് കോടതി കടക്കുകയും ചെയ്യും. കൃഷ്ണരാജ്, രേഷ്മ, രക്ഷാപ്രവർത്തനം എന്ന ഒരു വാക്കിൽ ഒതുക്കുകയായിരുന്നില്ല അന്ന് മുഖ്യമന്ത്രി. അതിനെ അങ്ങ് വിശദീകരിച്ച് പൊലിപ്പിക്കുകയായിരുന്നു. അതായത് വാഹനത്തിന് മുന്നിലേക്ക് എടുത്തു ചാടുന്നവരെ രക്ഷിക്കുകയല്ലാതെ പിന്നെന്താണ് മാർഗം എന്ന് ചോദിക്കുന്നു. അത് തുടരുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നു. കോടതിക്ക് ഈ പറഞ്ഞതൊക്കെയും ഗൗരവത്തിൽ ബോധ്യപ്പെട്ടു എന്നുകൂടിയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, ഈ ഒരു പരാതി, അതായത് ഈ സ്വകാര്യ അന്യായം ഫയൽ ചെയ്ത വേളയിൽ കോടതി പരിശോധിച്ചത് ഇതിൽ കഴമ്പുണ്ടോ, അതായത് ഈ ആക്ഷേപങ്ങളിലും ഈ വാദഗതികളിലും കഴമ്പുണ്ടോ എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. ആ കഴമ്പിന്റെ അടിസ്ഥാനത്തിൽ, പ്രഥമ ദൃഷ്ടിയാ കഴമ്പുണ്ടെന്നതിന്റെ അത് വ്യക്തമായ ഒരു സാഹചര്യത്തിലാണ് അന്വേഷണം നടത്തണമെന്ന് പോലീസിന് നിലവിൽ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ ഈ അന്വേഷണം നടത്തി റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനായിരിക്കും കോടതി ഇനിയുള്ള ഒരു നീക്കം അല്ലെങ്കിൽ അത്തരമൊരു നടപടിയായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. എന്തായാലും നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രസംഗമായിരുന്നു ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. ഒരാൾ ഈ ബസ്സിന് മുന്നിലേക്ക് ചാടിയ വേളയിൽ അയാളുടെ ജീവൻ രക്ഷിക്കുകയായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചെയ്തത്. മാത്രവുമല്ല ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നത് ഉത്തരവാദിത്വമാണ്. താൻ നേരിട്ട് ആ ബസ്സിന്റെ മുന്നിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനെ എങ്ങനെയാണ് മർദ്ദനമായിട്ട് കണക്കാക്കാൻ സാധിക്കുക? അതൊരു ജീവൻ രക്ഷിക്കലാണ്. മാത്രവുമല്ല അതിനൊരു ഉദാഹരണമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഒരാൾ ട്രെയിനിന് മുന്നിലേക്ക് ചാടുന്ന സമയത്ത് അയാളെ എടുത്തെറിയാറുണ്ട്, സ്വാഭാവികമായിട്ട് അയാൾക്ക് വേദനിച്ചോ എന്ന് നോക്കാറില്ല. അത്തരത്തിലുള്ള ഒരു ലാഘവത്തോടു കൂടിയുള്ള പരാമർശം, അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചെയ്ത ആ മർദ്ദന മുറകളെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ആ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനം വീണ്ടും തുടരണമെന്നുള്ള ഒരു ആഹ്വാനം കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തി. ഇത് തന്നെയാണ് മുഹമ്മദ് ഷിയാസ് സ്വകാര്യ അന്യായത്തിലൂടെ കോടതിയെ അറിയിച്ചത്. കാരണം വീണ്ടും ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കപ്പെടണം എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു ആഹ്വാനമുണ്ടായി. അത് കുറ്റകരമാണ്. അത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അത് കുറ്റകരമായതുകൊണ്ട് തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഒരു അന്വേഷണത്തിന് കീഴ്ക്കോടതി ഉത്തരവിടണം എന്നുള്ളതായിരുന്നു എറണാകുളം DCC പ്രസിഡന്റായ മുഹമ്മദ് ഷിയാസിന്റെ ആവശ്യം. എന്തായാലും പ്രാഥമിക നടപടി എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തിയതിനു ശേഷം അതിന്റെ റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്യാനായിട്ടാണ്. മുഖ്യമന്ത്രി എന്ന പദവിയിൽ ഇരിക്കുന്ന ഒരാൾ തൻ്റെ കൺമുന്നിൽ നടക്കുന്ന അക്രമത്തെ പിടിച്ചു മാറ്റുകയാണെങ്കിൽ പോലീസിനെ കൊണ്ടാകാമല്ലോ. ഡിവൈഎഫ്ഐക്കാർ ചെയ്യുന്ന അക്രമത്തെ രക്ഷാപ്രവർത്തനം എന്ന വാക്കുപയോഗിച്ച് ലഘൂകരിച്ച് പരിഹസിച്ച് അത് ആവർത്തിച്ചോളൂ എന്ന് സമ്മതം മൂളുന്നത് കോടതിക്ക് ബോധ്യപ്പെട്ടുവെന്ന് രേഷ്മ പറയുന്നു. അതെല്ലാവർക്കും മനസ്സിലാകുന്നു. പക്ഷേ മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞുവെന്നത് കോടതിക്ക് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ മുഖ്യമന്ത്രി കുരുക്കിലായോ? തീർച്ചയായിട്ടും കൃഷ്ണരാജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലഘൂകരിക്കൽ മാത്രമല്ല, ഒരു മുഖ്യമന്ത്രിയുടെ പദവിയിലിരിക്കുന്ന വ്യക്തി ഇത്തരത്തിൽ ഒരു മർദ്ദനം നടത്തിയ ആളുകളെ, അത് അവർ നടത്തിയ സംഭവങ്ങളെ അല്ലെങ്കിൽ ആ ഒരു മർദ്ദന മുറകളെ ഒക്കെ തന്നെ മാതൃകാപരമെന്നാണ് വിശേഷിപ്പിച്ചത്. ആ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ കോടതി പരിഗണിച്ചതും. ആ പരാമർശങ്ങളൊക്കെ തന്നെ വ്യക്തമായിട്ട് അതിന്മേൽ എന്താണ് അതിന്റെ പിന്നാമ്പുറത്തുണ്ടായിരുന്നത് അല്ലെങ്കിൽ പശ്ചാത്തലം എന്താണ് ഇതടക്കം പരിശോധിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ നിലവിൽ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. മാത്രവുമല്ല ഈ പരാമർശങ്ങൾ അന്ന് ആ ഒരു സമയത്ത്, അതായത് ഈ ഒരു വിഷയം നടന്നത് 2023 നവംബർ മാസത്തിലാണ്. അന്ന് നവകേരള സദസ്സിന്റെ യാത്ര നടക്കുന്ന ഒരു സമയത്താണ് ഈ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതും വിവാദം ഉണ്ടാകുന്നതും. അന്ന് ഈ മുഖ്യമന്ത്രി നടത്തിയ മറുപടിയിലായിരുന്നു ഇത്തരമൊരു പരാമർശങ്ങൾ ഉണ്ടായത്. എന്തായാലും ആ ഒരു സമയത്ത് തന്നെ വീണ്ടും ഇത്തരത്തിൽ ഡിവൈഎഫ്ഐക്കാർക്ക് ഇങ്ങനെയുള്ള ഒരു മർദ്ദനങ്ങൾ അത് ആർക്കെതിരെയും ഉന്നയിക്കാം അല്ലെങ്കിൽ മർദ്ദിക്കാം എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് അത്തരത്തിലുള്ള ഒരു ആഹ്വാനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അന്ന് ഉണ്ടാകുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു കുറ്റകരമായിട്ടുള്ള ഒരു അനാസ്ഥ അല്ലെങ്കിൽ പരാമർശം മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്ന വ്യക്തി നടത്തി എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആക്ഷേപം. അത് തന്നെ കോടതിയിൽ അവർ ബോധിപ്പിക്കുകയും ചെയ്തു. എന്തായാലും പ്രഥമ ദൃഷ്ടിയ ഈ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളിലും അതോടൊപ്പം തന്നെ പരാതിയിലും കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ CJM കോടതി ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ എതിർകക്ഷിയാക്കിക്കൊണ്ട് പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് FIR ഇടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യപ്പെട്ടത്. അതിന്റെ വാദഗതികളൊക്കെ തന്നെ നേരത്തെ തന്നെ കോടതി വിലയിരുത്തിയിരുന്നു. ആ വാദഗതികളിൽ നിന്ന് പരാതിക്കാരൻ ഉന്നയിച്ച ആക്ഷേപങ്ങളിലും അതോടൊപ്പം തന്നെ വാദങ്ങളിലും കഴമ്പുണ്ടെന്നും അത് പരിശോധിക്കപ്പെടേണ്ടതാണെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ക്രിമിനൽ നടപടി ചട്ടപ്രകാരം ഇത് അന്വേഷിച്ചതിന് ശേഷം അതിന്റെ സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം. അതിനുശേഷമായിരിക്കും മറ്റു തുടർ നടപടികളിലേക്ക് CJM കോടതി കടക്കുക. എറണാകുളം സെൻട്രൽ പോലീസാണ് അന്വേഷിക്കേണ്ടത്. പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര മന്ത്രിസ്ഥാനവും മുഖ്യമന്ത്രിക്കാണ്. പക്ഷേ പോലീസിന് കോടതി നിർദ്ദേശിച്ച പശ്ചാത്തലത്തിൽ ലാഘവ സമീപനം പറ്റുമോ? കൃഷ്ണരാജ് നേരത്തെയൊക്കെ സമാനമായിട്ട് മറ്റു മന്ത്രിമാർക്കെതിരെ കോടതിയിൽ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്ത സമയത്തൊക്കെ കോടതി ഇത്തരത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട പശ്ചാത്തലത്തിൽ അന്ന് പോലീസ് സ്വീകരിച്ച നിലപാടൊക്കെ അനുകൂലപരമായിരുന്നു. അതായത് റഫർ റിപ്പോർട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അതിൽ തെറ്റില്ല നിയമവിരുദ്ധതയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു റഫർ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. അത്തരം ഒരു സാഹചര്യം മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും കേരള പോലീസ് കാണിക്കുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. പക്ഷേ ഇതിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ അടക്കമുണ്ട്. അതുകൊണ്ട് പരാതിക്കാരന് ഈ പോലീസിന് മുന്നിൽ മൊഴി നൽകുന്ന സമയത്ത് ആ തെളിവുകൾ എന്നുള്ള രീതിയിൽ ആ പരാമർശങ്ങൾ അടങ്ങിയ ക്ലിപ്പുകളൊക്കെ തന്നെ ഹാജരാക്കാൻ സാധിക്കും. അതടക്കം ആ റിപ്പോർട്ടായിട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടി വരും. ഏതെങ്കിലും തരത്തിൽ അനുകൂലപരമായിട്ടുള്ളൊരു നിലപാട് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും തെളിവുകൾ ഹാജരാക്കുന്ന വേളയിൽ, അതായത് പരാതിക്കാരന് വാദം എന്നുള്ള രീതിയിലും തെളിവുകൾ ഹാജരാക്കാം. ആ ഘട്ടത്തിൽ ആ കോടതി അത് ഗൗരവമായിട്ട് തന്നെ എടുക്കും. എന്തായാലും അനുകൂലമായിട്ടുള്ള സമീപനം ഈ പോലീസിന് രക്ഷാപ്രവർത്തനം പറ്റില്ല. മുഖ്യമന്ത്രിയെ രക്ഷിച്ചെടുക്കാമെന്ന് വിചാരിച്ചാലും നടക്കില്ല. അന്വേഷണ റിപ്പോർട്ട് ഗൗരവത്തിൽ കോടതി പരിഗണിക്കും അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ ഒരു അന്വേഷണം നടത്തിയതിന് ശേഷം ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചതിന് ശേഷം തന്നെയായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നും അന്തിമമായിട്ടുള്ള ഒരു ഉത്തരവ് ഉണ്ടാവുക. ആ റിപ്പോർട്ട് എറണാകുളം സെൻട്രൽ പോലീസ് ഹാജരാക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയിരിക്കണം. അതായത് ഇതിനകത്തെ കംപ്ലൈനന്റ് ഈ പരാതിക്കാരൻ എന്ന് പറയുന്നത് എറണാകുളം DCC പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് ഷിയാസ് ആണ്. അതോടൊപ്പം തന്നെ സാക്ഷികളെ അടക്കം ഇതിന് ആധാരമായിട്ടുള്ള ഈ സംഭവങ്ങളെ കുറിച്ച് അറിയാവുന്ന ആളുകൾ ഈ ഒപ്പം തന്നെ ഷിയാസ് മുന്നോട്ട് വെക്കുന്ന മറ്റ് സാക്ഷികൾ ഇവരെയൊക്കെ തന്നെ അവരുടെ മൊഴികൾ രേഖപ്പെടുത്തണം. അവർ മുന്നോട്ട് വെക്കുന്ന തെളിവുകളും രേഖപ്പെടുത്തണം. അതിനുശേഷമായിരിക്കണം ഒരു സമഗ്രമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടത്. എന്തായാലും പോലീസിന് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാൻ സാധിക്കത്തില്ല. നീതിന്യായ പീഠം തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് ഇട്ടിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വിവാദ പരാമർശം, അതായത് DVFAI പ്രവർത്തകർ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച സംഭവത്തെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറയുകയും അത് മാതൃകാപരമാണെന്ന് പറയുകയും അതിനുശേഷം അത് തുടരണമെന്ന് ആഹ്വാനം നടത്തുകയും ചെയ്തത് കുറ്റകരമായിട്ടുള്ള ഒരു സംഭവമാണെന്നായിരുന്നു പരാതിക്കാരന്റെ ആക്ഷേപം. ആ ആക്ഷേപം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ CJM കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ വീണ്ടും കേസ് പരിഗണിക്കുന്നതിന് മുന്നേ അന്വേഷണം നടത്തിയതിനു ശേഷം എറണാകുളം സെൻട്രൽ പോലീസ് SHO ഇത് സംബന്ധിച്ചുള്ള സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് എറണാകുളം CJM കോടതിയിൽ സമർപ്പിക്കണം. നവകേരള സദസ്സിലെ വിവാദ പ്രസ്താവന, അതായത് പ്രതിഷേധിച്ചവർക്കെതിരെ DVFAI പ്രവർത്തകർ നടത്തിയ അക്രമത്തെ രക്ഷാപ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വിവാദ പ്രസ്താവനയിൽ അന്വേഷണത്തിന് കോടതി ഉത്തരവ്. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടത്. എറണാകുളം സെൻട്രൽ പോലീസ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് കോടതി പറയുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.